മ്യാൻമാർ പട്ടാളത്തിന്റെ നരനായാട്ട് തുടരുന്നു. രക്തരൂക്ഷിതമായ ജനകീയ പ്രക്ഷോഭങ്ങൾ. പട്ടാള അട്ടിമറിക്കെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭത്തിൽ സൈന്യം വെടിവെച്ച് കൊന്നത് 38 പേരെ. ഈ വർഷം ആദ്യമാണ് സൈന്യം മ്യാൻമാർ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുത്തത്. ഓങ് സാൻ സൂചിയെ അറസ്റ്റ് ചെയ്തത്. ഭരണാധികാരിയും നൊബേൽ സമ്മാന ജേതാവുമായ ഓങ് സാൻ സൂചിയും ഭരണകക്ഷി നേതാക്കളെയും തടവിലാക്കിയിരിക്കുകയാണ്. ഇതോടെയാണ് രാജ്യത്ത് പ്രക്ഷോഭം ശക്തിപ്പെട്ടത്. പട്ടാള അട്ടിമറിക്കെതിരെ തെരുവിൽ പ്രക്ഷോഭം നടത്തിയവർക്ക് നേർക്ക് പട്ടാളം വെടിയുതിർക്കുകയായിരുന്നു. പ്രതിഷേധിച്ച 38 പേരെ സൈന്യം വെടിവെച്ച് കൊന്നതായാണ് റിപ്പോർട്ടുകൾ. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരിൽ 2 വിദ്യാർത്ഥികളും 4 കുട്ടികളും ഉള്ളതായാണ് റിപ്പോർട്ട്. പട്ടാള അട്ടിമറിക്കെതിരെ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടിയ മരണനിരക്കാണിത്. ഇതോടെ സമരക്കാർക്ക് നേരെയുള്ള സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 50 കടന്നിരിക്കുകയാണ്. മതിയായ മുന്നറിയിപ്പില്ലാതെ അടുത്തുനിന്ന് പട്ടാളം വെടിവെക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് UN പ്രതിനിധികൾ പറഞ്ഞു. ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധ റാലികളാണ് പ്രതിദിനം രാജ്യത്ത് സംഘടിപ്പിക്കപ്പെടുന്നത്. ഓങ് സാൻ സൂചിയെ മോചിപ്പിക്കണമെന്നും പ്രക്ഷോഭകർ ആവശ്യപ്പെടുന്നു. തോക്കുകളും ടിയർ ഗ്യാസുകളും ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ നേരിടുന്ന സൈന്യം നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പ്രക്ഷോഭകരും മാധ്യമപ്രവർത്തകരും അടക്കം ഉൾപ്പെടുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായതിനൊപ്പം വ്യാപിക്കാൻ തുടങ്ങിയതോടെയാണ് ശനിയാഴ്ച മുതൽ പ്രക്ഷോഭകർക്ക് നേരെ സൈന്യം തോക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. തലസ്ഥാന നഗരമായ യങ്കൂണിലാണ് ഇതുവരെ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ റാലിയിൽ 18 പ്രക്ഷോഭകാരികളാണ് ഇവിടെ ജീവൻ വെടിഞ്ഞത്. ഇതിനെ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ അപലപിച്ചിരുന്നു. സമാധാനമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ നടത്തുന്ന അതിക്രമം അവസാനിപ്പിക്കണമെന്നും UN ആവശ്യപ്പെട്ടു. രാജ്യത്ത് പ്രതിഷേധം നടത്തുന്നവർക്ക് പിന്തുണയുമായി പല ലോകരാജ്യങ്ങളും രംഗത്ത് വന്നിട്ടുമുണ്ട്. പട്ടാള അട്ടിമറിക്കെതിരെ US ഭരണകൂടം മ്യാൻമറിന് ശക്തമായ താക്കീതും നൽകിയിരുന്നു. മ്യാൻമറിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും പിന്മാറിയില്ലെങ്കിൽ നടപടിയെടുക്കുമെന്നും US മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി വെള്ളിയാഴ്ച പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ബ്രിട്ടനാണ് UNനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം. മ്യാൻമാർ അംഗമായ സൗത്ത് ഏഷ്യൻ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് വിഷയം ചർച്ച ചെയ്തിരുന്നു. അക്രമം അവസാനിപ്പിക്കാനും സമാധാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും 10 രാജ്യങ്ങളുടെ ഈ കൂട്ടായ്മ ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിനാണ് അറസ്റ്റെന്നാണ് സൈന്യം പറയുന്നത്. സൈന്യം അട്ടിമറി നീക്കം നടത്തിയത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് ചേരാൻ ഇരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 476 സീറ്റിൽ 396 സീറ്റും സൂചി നേടി. വെറും 33 സീറ്റ് മാത്രമുള്ള സൈന്യത്തിന്റെ പിന്തുണയുള്ള പ്രതിപക്ഷ പാർട്ടിയായ USDP ഈ വിജയം അംഗീകരിച്ചിരുന്നില്ല. അട്ടിമറി നടന്നു എന്ന ആരോപണം USDP സജീവമായി ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മ്യാൻമറിൽ സൈനിക അട്ടിമറി നടന്നിരിക്കുന്നത്. 1948 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 1962 1988 മ്യാൻമറിൽ പട്ടാള അട്ടിമറി നടന്നിട്ടുണ്ട്. 50 വർഷം നീണ്ട സൈനിക ഭരണം അവസാനിപ്പിച്ച് 2015 NLD അധികാരത്തിലെത്തിയത്. പ്രസിഡന്റാണ് ഭരണഘടനാപരമായ മ്യാൻമാർ ഭരണത്തലവനെങ്കിലും 2016 ഏപ്രിൽ മുതൽ മ്യാൻമറിന്റെ യഥാർത്ഥ ഭരണാധികാരി സൂചിയാണ്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.